അൽഹംദുലില്ല. ജുമാഅത്തിന് ശേഷം സിയാറത്ത് ആരംഭിച്ചു. മലപ്പുറം ശുഹദാക്കളുടെ ചാദത്ത് നിന്ന് ആരംഭിച്ച സിയാറത്ത് മലപ്പുറം ജില്ലയുടെ തൊട്ടടുത്ത ജില്ലയായ പാലക്കാട് ജില്ലയിലെ പ്രവേശിച്ചാൽ ഹൈവേയുടെ വലതുഭാഗത്തായി കാണുന്ന മഖാമാണ് നാട്ടുകല്ല് മഖാം. ജുമാഅത്ത് പള്ളിയാണ്. അതുപോലെ നല്ല രൂപത്തിൽ കെട്ടിടത്തിലായി അന്ത്യവിശ്രമം കൊള്ളുന്ന മഖാമാണ് നാട്ടുകല്ല് മഖാം. വളരെ വർഷങ്ങൾക്ക് പഴക്കമുള്ള ഈ മഹാൻ ഉടനെ മറവ് ചെയ്തപ്പോൾ തലക്ക് ഭാഗത്തായി വെച്ച മീസാം കല്ല് അത് വളരുകയും വളർന്ന് വളർന്ന് വരുന്നതായി കണ്ടപ്പോൾ ഇതുവരെ യാത്ര ചെയ്ത ഒരു മഹാൻ മമ്പുറം തങ്ങളുപ്പാപ്പയാണെന്ന് പറയുന്നു. ഈ വിവരം ആളുകൾ പറഞ്ഞപ്പോൾ ഒരു വടിയെടുത്തുകൊണ്ട് ഒരടി അടിച്ചു. അതിനുശേഷം പിന്നെ വളർന്നിട്ടില്ല. വളരെ ഉയരത്തിലുള്ള ഈ കല്ലിൻ്റെ തലക്ക് മീതെയുള്ള കല്ലിൻ്റെ ഭാഗത്തുള്ള മീസാം കല്ലിൻ്റെ ഒരു ഭാഗം ഇവിടെ റോഡ് സൈഡിലായി മറു സൈഡിലായി ഇന്ന് ഈ മഹാനുഭാവന്റെ പേരിലുള്ള ഇസ്ലാമിക് ആർട്സ് കോളേജ് നടക്കുന്നുണ്ട്. അതിൻ്റെ മുന്നിലായി ആ ബാക്കി കല്ല് കാണാം. അങ്ങനെ കൂടുതൽ ചരിത്രങ്ങളൊന്നും അറിയപ്പെടാത്ത എന്നാൽ പൂർവികരായ മഹാന്മാർ മുഴുവനും വിയാറത്ത് ചെയ്തിരുന്ന ഒരു മഖാമാണ് നാട്ടുകല്ല് മഖാം. ഇവിടെയുള്ള ജുമാഅത്ത് പള്ളിയും ഖബർസ്ഥാനിയുമുണ്ട്. അൽഹംദുലില്ല, ഇതുവഴി യാത്ര ചെയ്യുന്നവരൊക്കെ ഇവിടെ ഇറങ്ങുകയും സിയാറത്ത് ചെയ്യുകയും ഇവിടേക്ക് ഹദിയകൾ ചെയ്യുന്നതും കാണാൻ കഴിയും. ഉറൂസിൻ്റെ സമയമാണ്. അൽഹംദുലില്ല, ചുറ്റുഭാഗത്തും ഇരുന്ന് സിയാറത്ത് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള നല്ല ഒരു കേന്ദ്രമായി ഇന്ന് മാറിയിരിക്കുകയാണ്. വലിയ മഹാനാണ്. ഒരുപാട് കറാമത്തുകൾ ഇവരുടേതായി ഇവിടുത്തെ ആളുകളിൽ നിന്നും ഇവിടെ ഇറങ്ങിയ പുസ്തകങ്ങളിൽ നിന്നും അറിയാൻ കഴിയും. സ്ത്രീകൾക്കൊരു ഭാഗത്തും ഏർവാടിയിലേക്ക് പോകുന്ന ബസ്സുകൾ അധികവും നിർത്താറുള്ളതും ഈ സ്ഥലത്താണ്. ഇവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. സിയാറത്ത് ചെയ്യാൻ നല്ല സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടുമാത്രത്തിൻ്റെ മഖാമിലാണ് ഞങ്ങളുള്ളത്. ഇൻഷാല്ലാ ഇവിടെ നിസ്കരിച്ച് സിയാറത്ത് ചെയ്ത് പാലക്കാട് മഞ്ഞക്കുളം മഖാമിലേക്കാണ് തവക്കുൽ എന്ന ബസ്സാണ്. എയർ കണ്ടീഷൻ ചെയ്ത ബസ്സാണ്. ഇവിടെ സിയാറത്ത് ചെയ്യുന്നവർക്കും മറ്റുമൊക്കെ കുറേ കടകളിൽ നിന്ന് പലഹാരങ്ങളും ചായയും മറ്റുമൊക്കെ സൗകര്യങ്ങളുണ്ട്. ഏതായിരുന്നാലും 50 കുട്ടികളടക്കമുള്ള ഒരു സംഘമാണ്. അള്ളാഹു തആല എല്ലാം പൂർത്തിയാക്കി വരാൻ തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്.